ലോകരാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്കൊപ്പം തന്നെ കിടപിടിക്കുന്നവയാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകൾ. 2020 കടന്നു വരവോടെ ഇത്തരം ഫ്രാഞ്ചൈസികളും പ്രശസ്തമായി. ഇന്ന് ഇന്ത്യ അടക്കമുള്ള പല ദേശീയ ടീമിലേക്കുമുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഇത്തരം ലീഗുകളിലെ പ്രകടനവും വലിയൊരു ഘടകമാണ്. നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന പല സൂപ്പർ താരങ്ങളും വളർന്നു വന്നത് IPLലൂടെയാണ്. രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവരടക്കമുള്ള പല സൂപ്പർ താരങ്ങളും താരപദവിയിലേക്ക് ഉയർന്നതിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് വലിയ പങ്കുണ്ട്. എന്നാൽ ലോക ക്രിക്കറ്റിൽ നിലവിലെ 5 പ്രമുഖ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകളും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന താരങ്ങളും ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാണ് ബംഗ്ലാദേശ് ഓപ്പണറായ തമീം ഇക്ബാൽ. 42 ലക്ഷം രൂപയാണ് തമീം ഇക്ബാലിൻ്റെ പ്രതിഫലം. ധാക്ക പ്ലാറ്റോണിൻ്റെ താരമാണ് തമീം. A+ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന താരമാണ് തമീം ഇക്ബാൽ. ഇതിനോടകം 5 ടീമുകൾക്കായി BPLൽ കളിച്ച തമീം 36.40 ശരാശരിയിൽ 2221 റൺസാണ് നേടിയത്. 120.96 സ്ട്രൈക്ക് റേറ്റ്. 19 അർദ്ധ സെഞ്ചുറിയും 1 സെഞ്ചുറിയും നേടിയിട്ടുള്ള തമീമിൻ്റെ ഉയർന്ന സ്കോർ പുറത്താകാതെ നേടി 141 റൺസാണ്. കരീബിയൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം അഫ്ഗാൻ്റെ സൂപ്പർ സ്പിന്നർ റാഷിദ് ഖാനാണ്. 81.56 ലക്ഷം രൂപയാണ് ബാർബഡോസ് ട്രൈഡൻറ് താരമായ റാഷിദിന് ലഭിക്കുന്നത്. 22 മത്സരങ്ങളിൽ നിന്നും 25 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. എക്കോണമി 6.27 മാത്രമാണ്. നിലവിലെ 2020 സ്പിന്നർമാരിൽ ഏറ്റവും മികച്ച ബൗളറാണ് റാഷിദ് ഖാൻ എന്ന് പറയാം. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരം ബാബർ അസമാണ്. പാകിസ്ഥാൻ ദേശീയ ടീം നായകനായ ബാബറിന് 10.9 കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. കറാച്ചി കിങ്സിൻ്റെ താരമാണ് അദ്ദേഹം. 52 മത്സരങ്ങളിൽ നിന്ന് 41.25 ശരാശരിയിൽ 1774 റൺസാണ് ബാബർ നേടിയത്. സ്ട്രൈക്ക് റേറ്റ് 120.59 നിലവിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായാണ് ബാബറിനെ വിശേഷിപ്പിക്കുന്നത്. ബിഗ് ബാഷ് ലീഗിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഡാർസി ഷോട്ടാണ്. 1.89 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. ഹൊബാർട്ട് താരമായ ഷോട്ട് 57 മത്സരങ്ങളിൽ നിന്നും 40.55 ശരാശരിയിൽ 2190 റൺസ് നേടിയിട്ടുണ്ട്. 138.93 സ്ട്രൈക്ക് റേറ്റ്. ഇതിൽ 2 സെഞ്ചുറിയും 18 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും. 29 വിക്കറ്റും താരം വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ഓസ്ട്രേലിയക്കായി കളിച്ചപ്പോൾ ഈ മികവ് കാട്ടാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ലീഗായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ രൂപ പ്രതിഫലം പറ്റുന്ന താരം. 17 കോടി രൂപയാണ് കോഹ്ലിക്കായി ബാംഗ്ലൂർ മുടക്കുന്നത്. IPL ആദ്യ സീസൺ മുതൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരമായ കോഹ്ലിക്ക് ഓരോ വർഷവും പുതിയ കരാർ നൽകുമ്പോൾ തുക കൂട്ടിക്കൊടുക്കാറുണ്ട്. എന്നാൽ ഇതുവരെ ടീമിന് കപ്പ് നേടിക്കൊടുക്കാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും കോഹ്ലിയുടെ താരമൂല്യം ഓരോ സീസണിന് ശേഷവും ഉയരുക മാത്രമാണ് ചെയ്യുന്നത്. 199 മത്സരങ്റിൽ നിന്നായി 6067 റൺസ് കോഹ്ലിയുടെ പേരിലുണ്ട്. 37.97 ശരാശരിയും 130.41 സ്ട്രൈക്ക് റേറ്റും കോഹ്ലിയുടെ പേരിലുണ്ട്.